ഹായ് ഫ്രണ്ട്സ്, സിമ്പിൾ മൈ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൽ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. കുരുമുളക് പൊടി ഉപയോഗിച്ചാലും വഴുതനങ്ങ, അപ്പം നമ്മളിവിടെ ചള്ളു വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് മൂപ്പിക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സവാള, ഒരു സവാളയാണ് കേട്ടോ, പിന്നെ കുറച്ച് വേപ്പലയുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള മുളക് പൊടി, കുരുമുളക് പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാത്രം വെച്ച് അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്, മറ്റ് ഓയിലുകൾക്ക് അത്ര ടേസ്റ്റ് തോന്നിക്കില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, കാരണം ചുവന്നുള്ളി നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് സവോളേനേക്കാളും. നമുക്കിത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരുന്ന വരെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കറിയിലേക്കൊക്കെ മെഴുക്ക് വരട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഉള്ളി മൂപ്പിച്ചിട്ടല്ലേ മുളക് പൊടിയൊക്കെ ഇടുക, അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് മൂപ്പിച്ചെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം മുരിക്കാം. ഇപ്പം ഇത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് മാത്രമേ ഇത് ചൂടാക്കാവൂ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. മുളക് ഇത് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇനി വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ് കേട്ടോ, അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള വഴുതനങ്ങയാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന വഴുതനങ്ങ ഇതിൻ്റെ അത്ര ടേസ്റ്റ് അങ്ങോട്ട് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം, ഒരു അര സ്പൂൺ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതൊരു നാല് വഴുതനങ്ങ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മൂടി വെച്ചപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്കിനി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മുളക് പൊടി ചേർത്തുള്ള മെഴുക്ക് പുരട്ടി കഴിച്ച് ശീലമായവർക്ക് അതായിരിക്കും ഇഷ്ടം, പക്ഷേ ഈ കുരുമുളക് പൊടിയും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒരു കമൻ്റ് എഴുതാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.